നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പ്രായമില്ലാത്ത വിവാദം. BS സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകാതെ CPMൽ പിരിമുറുക്കം. കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിലേക്ക് തട്ടിയ പന്തിൽ തീരുമാനം ചൊവ്വാഴ്ചത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ. മത്സരിക്കേണ്ടെന്ന് പാർട്ടി പറഞ്ഞാൽ വിരമിക്കൽ ഭീഷണിയുമായി BS പോരാട്ടം കടുപ്പിക്കുമെന്ന് സൂചന. 80 വയസ്സ് പിന്നിട്ടവരെ PB നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പിലും ബാധകമാക്കേണ്ടതല്ലേ എന്ന് സംസ്ഥാന ഘടകത്തിന്റെ മൌനവാദം. പ്രായപരിധിയിൽ കുടുക്കി BSനെ മാറ്റി നിർത്തിയാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് കേന്ദ്ര നേതാക്കൾ. BS മത്സരിക്കുന്നതിൽ താൽപര്യമില്ലാത്ത സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും. BSന്റെ കാര്യത്തിൽ 2005 2011 തിരുത്തൽ ആവർത്തിക്കേണ്ടി വന്നാൽ നാണക്കേട് പാർട്ടിക്ക്. ഇടതുമുന്നണിക്ക് അനുകൂല അന്തരീക്ഷമുള്ള തിരഞ്ഞെടുപ്പിലെ സാധ്യതകൾ സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തിൽ കുടുക്കി കളഞ്ഞുകുളിക്കരുതെന്ന് കേന്ദ്ര നേതൃത്വം. സീറ്റ് ബെൽറ്റിന്റെ കുരുക്കിൽ. ജോസഫ് ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങളിൽ നീറിപ്പുകഞ്ഞ് കേരള കോൺഗ്രസ്. മത്സരിക്കാൻ 6 സീറ്റ് എന്ന ആവശ്യത്തിലുറച്ച് PJ ജോസഫ്. മാണിയാകട്ടെ UDFൽ നിന്ന് അധിക വിഹിതം കിട്ടിയാൽ ആലോചിക്കാമെന്ന നിലപാടിൽ. ഇടത്തോട്ട് കണ്ണുനട്ട് ഫ്രാൻസിസ് ജോർജ്. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ കീറാമുട്ടിയാവുക കേരള കോൺഗ്രസിലെ തർക്കങ്ങളും ലീഗിന്റെ ഇരവിപുരം സീറ്റും. പുതിയ സാഹചര്യത്തിൽ മാണി 20 സീറ്റ് വരെ ചോദിക്കുമെന്ന് സൂചന. എത്ര ഉദാരത കാണിച്ചാലും കൂടുതലായി 1 സീറ്റിലധികം പ്രതീക്ഷിക്കേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ്. RSP UDFൽ എത്തിയതോടെ മുന്നണിയിൽ ഇരവിപുരം സംബന്ധിച്ച തർക്കവും രൂക്ഷമാകും. ലീഗ് പരമ്പരാഗതമായി മത്സരിച്ചു വരുന്ന മണ്ഡലം എന്നത് വകവെച്ചുകൊടുത്ത് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാനാവില്ലെന്ന് RSP. ഓർമ്മകളിലേക്ക് രാജേഷ്. നവസിനിമയുടെ അണിയറ നായകൻ ഇനി മിഴിതോരാത്ത ഓർമ്മ. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ രാജേഷ് പിള്ളയ്ക്ക് സിനിമാ ലോകത്തിന്റെ പ്രണാമം. കഥപറച്ചിലിന്റെ തിരക്കഥ മാറ്റിവരച്ച സംവിധായക പ്രതിഭയുടെ സംസ്കാരം കൊച്ചി രവിപുരം ശ്മശാനത്തിൽ. ട്രാഫിക് എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളത്തിൽ പുതിയ കാലത്തിന്റെ ചലച്ചിത്രത്തിന് വഴി കാണിച്ച രാജേഷിന്റെ വിയോഗം ഇന്നലെ കൊച്ചിയിലെ PVS ആശുപത്രിയിൽ. ഗുരുതരമായ കരൾ രോഗം മൂലം രാജേഷ് വിടപറഞ്ഞത് അവസാന ചിത്രമായ വേട്ട വെള്ളിത്തിരയിലേക്ക് എത്തിയതിന്റെ പിറ്റേന്ന്. രാവിലെ കൊച്ചിയിൽ പൊതുദർശനത്തിന് വച്ച ഭൗതികദേഹത്തിൽ ചലച്ചിത്ര ലോകത്തെ പ്രമുഖരുടെ അന്ത്യാഞ്ജലി. സിനിമയ്ക്ക് നഷ്ടമാകുന്നത് 4 സിനിമ കൊണ്ട് നവസിനിമയിൽ നായകസ്ഥാനം നേടിയ അസാധാരണ പ്രതിഭ. ക്രൂരതയുടെ അറിയ കഥ. മഹാരാഷ്ട്രയിലെ താനെയിൽ 14 പേരെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. നാടിനെ നടുക്കിയ ക്രൂരത ഇന്ന് പുലർച്ചെ. മരിച്ചവരിൽ 7 കുട്ടികളും 6 സ്ത്രീകളും. കൊല ചെയ്യപ്പെട്ട 14 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. ഗുരുതരമായി പരിക്കേറ്റ 1 സ്ത്രീ ആശുപത്രിയിൽ. കൊലയ്ക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് പ്രാഥമിക നിഗമനം. കൃത്യം നടത്തിയ ശേഷം ജീവനൊടുക്കിയ അൻവർ വാരേക്കർ കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധുവെന്നും പോലീസ്. മുണ്ടുമുറുക്കി ജെയ്റ്റ്ലി. സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് വഴി തുറന്ന് നാളെ കേന്ദ്ര ബഡ്ജറ്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കടുത്ത നികുതികൾ പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും ആദായനികുതി ഘടനയിൽ പരിഷ്കാരങ്ങൾ വരുമെന്ന് സൂചന. സബ്സിഡിയുള്ള LPG സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുന്നതുൾപ്പെടെ ഇളവുകൾ പലതും വെട്ടിക്കുറയ്ക്കും. വൈദ്യുതി രംഗത്തും യാത്രാ ആനുകൂല്യങ്ങളിലും ബജറ്റ് കത്രിക വയ്ക്കും. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ബജറ്റ് ഊന്നൽ നൽകും. കഴിഞ്ഞ ദിവസം സഭയുടെ മേശപ്പുറത്ത് വച്ച ദേശീയ സാമ്പത്തിക സർവേ നൽകുന്നത് ധനകാര്യ മേഖലയിൽ കടുത്ത നടപടികൾക്കുള്ള ശുപാർശ. 7ാം ശമ്പള പരിഷ്കരണത്തിന്റെ ശ്വാസമുട്ടലിൽ ജെയ്റ്റ്ലിയും കേന്ദ്ര സർക്കാരും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.